ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റിന്യൂസ് വേൾഡ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മസാല കടലയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കടല നന്നായി ഉപ്പ് കുഴച്ചിട്ട് വയ്ക്കാം. ഞാനിതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കഴിച്ചിട്ട് കുഴച്ച് വെക്കാം. ഉപ്പൊക്കെ നന്നായി ഇതിൽ പിടിക്കട്ടെ. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാൻ ഒരു ബൗളിലേക്ക് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടലയ്ക്ക് ആവശ്യമുള്ള മാവ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് മാവല്ലേ, കുറച്ച് കടലും കുറച്ച് മാവേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ എടുക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ എൻ്റെ മുളക് പൊടി കുറച്ച് കളർ കുറവാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇല്ലേ, അത് ചേർത്താൽ നല്ല കളർ കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ല, ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട്. കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ആ ഫോട്ടോക്ക് വേണ്ടിയിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. മെയിൻ മസാല ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടല ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കടല ഇട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഒരു ചെറിയ കഷ്ണം കായത്തിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇതിങ്ങനെ കൊളിഞ്ഞു പോവാതെ ഉറപ്പിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കട്ടിയിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റവിൻ്റെ മുകളിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ കടല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
കുറേ ചേർത്തിട്ട് കൊടുക്കും. ഇനി കട്ട് പിടിക്കും. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് കോഴി മാറ്റാം. കോരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം. അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളുടെ മസാലക്കടല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഞാൻ മുന്നിട്ട വീഡിയോയിലൊക്കെ. അപ്പോൾ ഞാനിട്ട വീഡിയോയിലൊക്കെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താഴെ. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.